ഹലോ, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് ബഗമോട്ട് ബ്യൂട്ടി ജെന്റിൽമാൻ എന്ന പെർഫ്യൂമാണ്. ബഗമോട്ട് ബ്യൂട്ടിയുടെ പെർഫ്യൂംസിന്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, അവർ പ്യുർ പെർഫ്യൂം കോൺസെൻട്രേഷനിലാണ് പെർഫ്യൂംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതും ഇവിടെ പ്യുർ പെർഫ്യൂം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 21% ആണ് ഇതിൽ പെർഫ്യൂം കോൺസെൻട്രേഷൻ വരുന്നത്. സോ നമുക്ക് ആ ഒരു പ്യുർ പെർഫ്യൂം അല്ലെങ്കിൽ പെർഫ്യൂം എലിക്സർ അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ ഇതിനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. സോ ഇതിന്റെ ബോക്സ് നല്ല ബോക്സ് ആണ് കേട്ടോ. ഇത് 200 ചേഞ്ച് ചെയ്തതിന് പ്രൈസ് ഉള്ളൂ, 240 or 230 അത്രേ പ്രൈസ് വന്നിട്ടുള്ളൂ. ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. സോ ആ ഒരു പ്രൈസിന് ഇത് ഡെഫിനറ്റ്ലി വേർത്ത് തന്നെയാണ്. ഇനി ഇതിന്റെ MRP 411 ആണ്. ആ പ്രൈസിനും ഇത് ഓക്കെയാണ്, കാരണം ഇത് 30 ml പെർഫ്യൂം വരുന്നുണ്ട്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് ഈ പെർഫ്യൂം വരുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയാണ് പെർഫ്യൂം ഉള്ളത്. ഓക്കെ, സോ ബഗമോട്ട് ബ്യൂട്ടിയിലെ മറ്റ് പെർഫ്യൂംസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു ബോട്ടിൽ ഡിസൈനാണ് ഇതിനുള്ളത്, ജസ്റ്റ് കളർ ചേഞ്ച് മാത്രം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്നിട്ട് നോക്കാം. ഓക്കെ, ഇത് ഒരു ടിപ്പിക്കൽ ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് പരിചിതമായ ചില ഫ്രഷ്നെസ് ഉള്ള പെർഫ്യൂംസ് ഒന്ന് യാഡ്ലിൻ്റെ ഒരു ജെന്റിൽമാൻ ക്ലാസിക് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തൊക്കെ അതുപോലത്തൊക്കെ ഒരു ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ് ഇതിൽ കിട്ടുന്നത്. എനിക്കിത് അപ്ലൈ ചെയ്തപ്പോൾ 1-2 പെർഫ്യൂംസ് എൻ്റെ ഓർമ്മയിൽ വന്നത്, ഒന്ന് ഈ പറഞ്ഞ യാഡ്ലി ജെന്റിൽമാൻ്റെ ആ ഒരു ചെറുതായിട്ടുള്ളൊരു വൈബാണ്. പിന്നെ തോന്നിയത് നമ്മുടെ അജ്മൽ സിൽവർ ഉണ്ടല്ലോ, ഇവോക്ക് സിൽവർ, അതിൻ്റെയൊക്കെ ഒരു ചെറിയ ടച്ച്. അതായത് പെർഫ്യൂം സ്റ്റിമാർലി പെഗാസസ് പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ആണത്. സോ അതിൻ്റെയും ചില നോട്ട്സ് നമുക്ക് അതുമായിട്ട് സിമിലർ ആയിട്ട് തോന്നുന്നുണ്ട്. എവിടേക്കോ ചെറുതായിട്ട് ഈ പ്രാഡാലോം എന്ന് വരുന്ന ആ ഒരു ലാവെൻഡർ ഹൈറൈസ് പോലത്തെ ഫ്രാഗ്രൻസും പൗഡറി നോട്ട്സും അങ്ങനെയും ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഇതൊരു എക്സാക്റ്റ് ഒരു പെർഫ്യൂമിൻ്റെ ക്ലോണാണ് എന്ന് പറയാൻ പറ്റുന്നില്ല, പക്ഷേ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതായത് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഒന്നുമല്ല, വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ഓഫീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്. നമ്മൾ എന്താ പറയുക, സാധാരണ സമ്മർ പെർഫ്യൂംസ് അല്ലെങ്കിൽ ഡെയിലി വെയർ പെർഫ്യൂംസ് എന്നൊക്കെ പറയുന്ന പോലെ കിട്ടുന്ന ആ ഒരു ഫ്രാഗ്രൻസ്. സോ ഇതിൻ്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് ഫ്രഷ്നെസ് ഉണ്ട്, ഒരു ഫ്രഷ് സിട്രസി ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ ആ ഒരു പൗഡറി ലാവെൻഡർ ടച്ചും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മിഡിൽ നോട്ട്സിലേക്ക് പോകുമ്പോൾ ഇതിലൊരു ഒരു മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു അരോമാറ്റിക് നോട്ട്സ് ഉണ്ട്. സോ ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു പെഗാസസിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഫ്രാഗ്രൻസ് പോലെ ഫീൽ ചെയ്യും. പിന്നീട് ഇതിൻ്റെ ബേസ് നോട്ടിൽ നമുക്കൊരു ഒരു ആംബർ ഫുഡി ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. സോ മൊത്തത്തിൽ ഇതൊരു ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്, ഫ്രഷ് പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ചൂസ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് പ്യുവർ പെർഫ്യൂമൊക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പെർഫ്യൂമിൻ്റെ അതിൻ്റെ ഒരു നാച്ചർ ബേസ് ചെയ്തിട്ടാണ് നമുക്കൊരു ഫ്രാഗ്രൻസ് ഇത് കൂടുതൽ നിൽക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ പറയാൻ പറ്റുക. ഇതിൽ ഇനിയിപ്പോൾ അവർ 50% ഓയിൽ കോൺസെൻട്രേഷൻ കൊടുത്താലും ഈ ഒരു പെർഫ്യൂമിൻ്റെ നാച്ചർ വെച്ചിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പെർഫോമൻസിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, കാരണം ഇതൊരു ലൈറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻസിൽ ഇത് വാങ്ങിക്കരുത്. ഇത് നിങ്ങൾക്ക് നല്ല പ്ലീസിംഗ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ്. സോ ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു 1 to 1.5 hours വരെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അവിടെ നമുക്കിതൊരു മാക്സിമം ഒരു 3 to 3.5 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ എക്സ്ട്രീം ഹോട്ട് ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി എന്താ പറയുക, അല്ലാത്തൊരു ക്ലൈമറ്റിലാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ കിട്ടിയേക്കാം. പക്ഷേ ഔട്ട്ഡോർ യൂസിനൊക്കെ ആണെങ്കിൽ ഇതൊരു 2 to 2.5 hoursനുള്ളിൽ തന്നെ ഫ്രാഗ്രൻസ് പോകുന്നുണ്ട്. അത് ഏതൊരു ഫ്രഷ് പെർഫ്യൂം യൂസ് ചെയ്താലും പോകും, കാരണം ക്ലൈമറ്റ് ഇപ്പോൾ പെർഫ്യൂംസിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു 3 to 3.5 hours നമുക്കൊരു ഇൻഡോർ ഔട്ട്ഡോർ യൂസിൽ മിക്സ് ആയിട്ട് നമുക്ക് സേഫ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഫ്രഷ് പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നല്ലൊരു മാൻലി ഫ്രഷ്നെസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഓഫീസ് യൂസിനൊക്കെ പറ്റിയ അത്യാവശ്യം പ്ലീസിംഗ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് നോക്കുന്നവർക്ക്, എസ്പെഷ്യലി ആ ഒരു പൗഡറി മസ്കി നോട്ട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ് ഈ പ്രോഡക്റ്റ്. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.